you pluck the grapes, 5 milli, 5. Morning, actually, I'm going to go. എവിടെയാണ് ഞങ്ങൾ ഇന്നലെ ഈ ബസ് സ്റ്റോപ്പിലാണ് കിടന്നിറങ്ങിയത്. ഞങ്ങൾക്ക് ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ റൂമൊക്കെ നോക്കി, അപ്പോൾ അവസാനം എന്ത് ചെയ്തു, റൂമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇന്നലെ രാത്രി ഇവിടെ കുറേ തപ്പി, അവസാനം എവിടെയും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നൈസിലിവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടോ, അതിൻ്റെ ഉള്ളിലായിരുന്നു ഇന്നലെ കിടന്നിറങ്ങിയത്. ഇനി രാവിലെ ഇതൊക്കെ പോകണം, കുറച്ച് എന്തെങ്കിലും കഴിക്കണം, പിന്നെ ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇവിടെ എവിടെയെങ്കിലും പുഴ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യാൻ കാര്യങ്ങൾ. ഓക്കെ, ഹേ ഗായ്സ്, നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കുളിക്കാൻ നായിൻ്റെ മുമ്മും പറയാണ്. എത്ര പേര് തൂറി, എത്ര പേര് കഴുകിയ വെള്ളം, അത് ആ കുളിക്കാനുള്ള മൂടും പോയി. അടിപൊളി സ്ഥലമാട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. എന്ത് ചെറ്റത്തറാടാ നീ പറയുന്നേ, മര്യാദയ്ക്കുന്നുണ്ട്. ഇവിടെ നല്ല വെള്ളമുണ്ട്, തെളിഞ്ഞ വെള്ളമുണ്ട്. ഞാൻ അന്ന് ഐസിലൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഓൻ പറയാ, ആ നീ കുളിക്കി കുളിക്കി, എത്ര പേര് തൂറി, എത്ര പേര് കഴുകിയ വെള്ളമെന്ന് അറിയത്തില്ല. ആ മൂടങ്ങൾ പോയി, നല്ല ടയർഡായിരുന്നു. ഒന്ന് കുളിച്ചൊന്ന് സെറ്റാവാന്ന് വിചാരിച്ചായിരുന്നു. സെറ്റ് സ്ഥലമല്ലടാ, ശരിക്കൊരു സിനിമാ സ്പോട്ട് പോലെ ഉണ്ട്. എൻ്റെ മോനെ, അതൊക്കെ അവിടെ മഞ്ഞ്, എടാ അത് നോക്കടാ അതിൻ്റെ മണ്ടയിൽ മഞ്ഞ് കിടക്കുന്നത്, ക്ലൗഡ്. ഇനി എന്താ വെച്ചാൽ നേരെ പോകണം, കുറച്ച് ഫുഡ് കഴിക്കണം, ഒന്നും കഴിച്ചല്ല, വിശക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഫ്രഷ് ആണ്, ഫ്രഷ് ആണെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഫ്രഷ് ആണെന്ന് നടക്കില്ല, നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുമെന്ന്. എൻ്റെ ഫോണിൽ ചാർജ് കണക്ട് ഡിസ്റ്റൻ്റ് ആവല്ലേ. ഇന്നലെ രാത്രി അവിടെ ഒരു വീട്ടിൽ പവർ ബാങ്ക് കുത്തിയിടാൻ കൊടുത്തിരുന്നു, അങ്ങനെ പവർ ബാങ്ക് ഫുള്ളായപ്പോൾ രാവിലെ എടുത്തിട്ട് വന്നു ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചു. അല്ല, വേറെ ഓപ്ഷൻ ഒന്നുമില്ല ചാർജ് ചെയ്യാനുള്ള. ഒരു പ്ലാനും ഇല്ല ഇങ്ങനെ പോവാ. സൂത്രം അയച്ചരാ, എന്താണ് വേണ്ടോ? ദിസ് ഈസ് മുന്തിരി. നമ്മളിപ്പോൾ മുന്തിരി തോട്ടത്തിലാണുള്ളത്, സെറ്റ് മുന്തിരികളാണ് ഇവിടെ ഫുള്ള്. ഇത് ഫുള്ള് മുന്തിരിയാണ് ഗൈസ്. മുന്തിരി പറിക്കരുത്, പറിച്ചു കഴിഞ്ഞാൽ 500 രൂപ പഴയത്. നമ്മളെ ആപ്പിൾ ഫാമിലി പോയില്ലേ, ആപ്പിൾ ഫാമിലി പോലെ തന്നെ. പക്ഷേ പറിച്ചു കഴിഞ്ഞാൽ 500 രൂപ പഴയാണ്. നോക്ക് അവിടെയൊക്കെ ഫുള്ള് കൊലച്ചിങ്ങനെ കിടക്കുക. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. എൻ്റെ മോനെ, ആക്ച്വലി ഇവിടെ പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ, ഫുൾ ഫ്രീ ആണ്. നമുക്ക് കയറി കാണാനും കാര്യങ്ങൾക്കൊക്കെ പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷേ നമ്മൾ അന്ന് പോയെടുത്ത് നമുക്ക് പൈസ കൊടുക്കണമായിരുന്നു, 3 രൂപ ഒരാൾക്ക്. ഇപ്പോട്ടെ വലിയ പൈസ ഒന്നും കൊടുക്കണം, നല്ല റസി. എൻ്റെ മോനെ നോക്കൂ, ഫുള്ള് നമ്മുടെ ചുറ്റും മുന്തിരികളാണ് ഗൈസ്, ചുറ്റും മുന്തിരികളാണ്. ഇതുണ്ടോ, ഇവിടെ മുന്തിരി, ഇവിടെ മുന്തിരി, എവിടെ നോക്കിയാലും മുന്തിരി. എന്ത് എന്ത് രസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇത് പറിച്ച് തിന്നാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട്. തിന്ന് നോക്കാം ഗായ്സ്, സൂപ്പർ മധുരം ഗായ്സ്, നല്ല മധുരമുണ്ട്. കട്ട് നിന്ന് തന്നെ ഒരു തനി സുഖം തന്നെ. എനിക്ക് ഹൈറ്റുകളുണ്ട്, ആരും കണ്ടാലും മനസ്സിലാകാം. ചെറ്റടോ നല്ല ടേസ്റ്റ് ഉണ്ട്. വാങ്ങണോ? നീ അല്ല പറഞ്ഞ 30 രൂപയ്ക്ക് കുറെ കിട്ടുമെന്ന്. ഉണ്ടായിട്ടോ രണ്ട് കിലോയ്ക്ക്? എവിടെ അവൻ അറിയുന്ന അത്? ഇതല്ലടാ അന്നാ ഇവിടുന്ന് വാങ്ങിട്ട് വരില്ലല്ലോ, ഭയങ്കര വിലടാ. അത് ഇതിനെക്കാട്ടും വെറൈറ്റി മറ്റതാ, ഇത് നല്ലതാട്ടോ. ഇത് സൂപ്പർ സീഡുണ്ട്, കുരുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പറിച്ച് തിന്നാൻ പാടില്ലെന്നുണ്ട് ഗൈസ്. ഓഫ്, ഇതാണ്ട് അവിടെ ഇത് വെച്ചിരുന്ന, ഡു നോട്ട് പ്ലക്ക് ദ ഗ്രേപ്സ്, ഇഫ് യു പ്ലക്ക് ദ ഗ്രേപ്സ്, 5 മില്ലി 500. അപ്പോൾ നമ്മുടെ 500 പോയി എന്നാണ് അർത്ഥം. മലയാളം ഉണ്ട് കേട്ടോ. ആക്ച്വലി സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലാണ് കേട്ടോ.
ഇവിടെ അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല. അവർ അവിടെ അടുത്ത ഗ്രേപ്സിനുള്ള ഇത് സെറ്റാക്കുന്നുണ്ട്. ഇതുണ്ടോ? ഇതൊക്കെ മുന്തിരിൻ്റെ തോട്ടത്തിനുള്ള സംഭവമാണ്. അവിടെ ഇട്ടേക്കുന്നുണ്ടോ? ഈ ഇട്ടേക്കുന്ന മൊത്തം അടുത്ത മുന്തിരി കൾട്ടിവേറ്റ് ആവാനുള്ള സാധനമാണ്. എത്തിട്ടോ ഇതുപോലത്തെ ഒരു ഫാം ഓടെ കഴിഞ്ഞാൽ നല്ല മുന്തിരി വൈൻ ഉണ്ടാക്കിയിരുന്നു കുടിക്കാം. പക്ഷേ മുന്തിരി വൈനോടുള്ള താല്പര്യമില്ല. പക്ഷേ മുന്തിരി ജ്യൂസ് അടിച്ചിട്ട് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു ഫ്ലേവർ ഉണ്ട്. ആ മോനെ, അത് വേറെ ലെവൽ. ഇത് ഓരോരോ ടൈപ്പാന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. ചിലതിന് നല്ല മധുരമുണ്ട്, ചിലതിന് മധുരം കുറവാണ്. ചിലതിന് മധുരമുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളതിന് മധുരമില്ല, ഒരു പുളിയാ. ഇതിന് പുളിയില്ല. ഈ ടൈപ്പിന് ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മധുരമുണ്ട്, പക്ഷെ ഭയങ്കര കുരുവാണ്. കുരുവില്ലെങ്കിൽ സെറ്റ് ചെയ്യണം. നമ്മൾ വന്ന സ്ഥലത്തുള്ള ചെറിയ മുന്തിരിയാണ്, അതിൽ കുരു ഉണ്ടാവില്ല. ഇതേ കളർ തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി സാധനമാണ്. അപ്പുറം ഇപ്പോഴൊക്കെ ആൾക്കാരുണ്ട്. ഓഹ്, ഒരു കൊല ഇങ്ങോട്ട് പറിച്ചു തിന്നാലോ? ഞാനൊരു കൊല എന്തായാലും പറിച്ചിട്ട് ബാഗിലിടാൻ പോവാ. ആരെല്ലാണ്ടോ? ആരുമില്ല. സുഭാഷ് ഫോണില്ല. നമുക്ക് നൈസിലൊരു കൊല പറിച്ചിട്ട് നൈസിൽ ബാഗിലിടാം. നല്ല ടേസ്റ്റുള്ള മുന്തിരക്കൊല തന്നെ പറിക്കണം. നല്ലതിൽ കാര്യമില്ല, മധുരമില്ല. നല്ല മധുരം വേണം. ആക്ച്വലി ചില സ്ഥലത്തുള്ളതിന് മാത്രമേ മധുരമുള്ളൂ കേട്ടോ. ഇതിവിടെ നോക്ക് എന്ത് ഭംഗിയാ. ഈ കറുത്ത കാണുന്ന മൊത്തം മുന്തിരിയാ, ഫുള്ള് മുന്തിരി. മുന്തിരിയോ മുന്തിരി. തമിഴ്നാട്ടിൽ വന്ന് ഭയങ്കര ടയർഡായിട്ട്. ഇന്നലെ എന്താ വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പോയി. കാരണം നമ്മൾ രാത്രി ആയപ്പോഴേക്കും ടയർഡായി, ആകെ ടയർഡായി. പിന്നെ എന്ത് ചെയ്തു, ഒരു ബസ് സ്റ്റാൻഡിൽ കയറി, ബസ് സ്റ്റോപ്പിൽ കയറി അവിടെ ഇരുന്ന് ഇങ്ങോട്ട് ഉറങ്ങിപ്പോയി. സുഭാഷ് ഞാൻ എന്തായാലും ഓർമ്മ പറിച്ച് ബേഗിലിടാൻ പോകും. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയണം. ഓർമ്മ പറിച്ച് ബേഗിലിട്ടാലോ. വീട് എടുക്കോ? അനീഫ് കിട്ടിയ ഭയങ്കര ബിസി കോൾ. ഞാൻ എന്തായാലും ഓർമ്മ പറിച്ച് ബേഗിലിടാൻ പോവാ. കറക്റ്റ് ടൈം പറഞ്ഞല്ലേ, നമ്മൾ ചുമ്മാ അങ്ങോട്ട് പറിച്ചിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 500 രൂപ കൊടുക്കേണ്ടി വരും. അതിനുള്ള പൈസ എൻ്റെ അടുത്തില്ല. രണ്ടേക്കറോളം സ്ഥലം മൊത്തം മുന്തിരി കേട്ടോ. രണ്ടര ഏക്കറോളം മൊത്തം. ഊഫ്, അയ്യോ, എനിക്ക് കണ്ടിട്ട് കൊതിയാവുന്നു സാർ. എൻ്റെ മോനെ, ഒരു വല്ലാത്ത സംഭവം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട്സിലൊന്നാണ് ഗ്രേപ്സ്. അടിപൊളിയാണ്. ഇവരിതിൽ വിഷം അടിക്കുന്നുണ്ടാവോ? ആ വിഷം അടിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചാവണ്ടല്ലേ. പക്ഷേ ആൾക്കാർ വരുന്നുണ്ട്. കോപ്പ്, ആൾക്കാർ വരുന്നതിന് മുമ്പ് പറിച്ച് കയറേണ്ടായിരുന്നു. ഗൈസ്, എൻ്റെ പ്ലാൻ നടന്നില്ല. അവർ ഈ ചേച്ചിമാരിങ്ങനെ ചായ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയേക്കാം. അപ്പോൾ പിന്നെ പറിക്കാൻ നടന്നില്ല. എന്തായാലും പറിച്ചിട്ട് പോലെ. ഏഹ്,
ഏത് വെറൈറ്റി? ഇതോ അതൊക്കെ മരുന്നടിച്ച് കണ്ടോ? അടി ഇവിടെ പച്ച ഉണ്ടല്ലേ, പച്ചക്ക് എങ്ങനെ ടേസ്റ്റ്? ഇത് പിഞ്ചോ? അയ്യോ എൻ്റെ മോനെ, പച്ച കൊള്ളില്ല, ഭയങ്കര കയ്പ്. അയ്യോ കയ്പ്പടാ, ഭയങ്കര കയ്പ്പടാ, പിഞ്ചാണ്. അതിന് മരുന്ന് വെച്ചേക്കോടാ. മരുന്നോ? ഈ ഇതിനെന്ത് പറയും, ഫെർട്ടിലൈസർ? ആ ഇതിലൊക്കെ മരുന്നടിച്ചിട്ടുണ്ട്, കഴുകാതെ തിന്നാൻ പറ്റില്ല കേട്ടോ. ഇവിടെ കായ് വരുന്നേ ഉള്ളൂ, അതുകൊണ്ടോ പച്ചതായി വരുന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ബ്രാൻഡിങ് ഉണ്ട്. MSR എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കീഴിലാണ് ഇവരിപ്പോൾ സാധനം പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഭംഗിയ സെറ്റ് സ്ഥലം കേട്ടോ. പുറത്താണ് വന്ന് കണ്ടു കഴിഞ്ഞാൽ മുന്തിരയൊക്കെ കാണാത്ത ഒരാളാണേൽ കാണാൻ സൂപ്പറാണ്, എക്സ്പ്ലോർ ചെയ്യാനും സൂപ്പറാണ്, സൂപ്പർ സ്ഥലം. ഞങ്ങളിവിടെ നിന്ന് തിരിക്കാണ്. നെക്സ്റ്റ് പ്ലേസ്, നെക്സ്റ്റ് ജേണി, അടുത്ത സ്ഥലം. ഇനി കേട്ടോ, നോക്കാം നോക്കാം.